ഹലോ ഫ്രണ്ട്സ്, ഫോർച്യൂൺ ട്രാവലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോയമ്പത്തൂരായിരുന്നു, കോയമ്പത്തൂർ ഇഷായോഗ സെന്ററൊക്കെ കണ്ടു. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ ഊട്ടിയിൽ ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പം ഊട്ടിയിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് കോടനാട് എന്നൊരു സ്ഥലമുണ്ട്. അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല, എന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും പരിചയം പോയിട്ട് ഉള്ളതായിരിക്കും. പക്ഷേ ആ കോടനാടിലെ സൺറൈസിങ് കാണാൻ നമ്മൾ പോകുന്നത് നല്ല അടിപൊളി ജീവനാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഊട്ടിയുണ്ട്. ഞങ്ങൾ അവിടേക്കുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം. നമ്മളിത് ആ കോർനാട് വ്യൂ പോയിന്റ് പോവുകയാണെങ്കിലും ആ പോണ റോഡിൽ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണുകയാണ്. നല്ല തണുപ്പുണ്ട്, സഹിക്കാൻ പറ്റില്ല, കാരണം കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ സൺറൈസ് കാണാൻ മൂടാണ്, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടി ഉള്ളൂ അവിടെ കോടനാട് വ്യൂ പോയിന്റ് എത്താൻ. പക്ഷേ ഇവിടുത്തെ റൂട്ട് അടിപൊളി റൂട്ടാണ്. തേയിലത്തോട്ടമൊക്കെ ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തേയിലത്തോട്ടം തന്നെ. റോഡിൻ്റെ സൈഡിൽ തൊട്ടടുത്തുണ്ട്, ചെറിയ റോഡാണ്, പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടം ഈ ഒരു രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര തണുപ്പ്. ക്യാമറ ഒക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടോ? ജാഫർ ഭയങ്കര കുറച്ചിട്ട് നിൽക്കുന്നത് ബൈക്കിലൊക്കെ പോകുന്നതുകൊണ്ടേ. പിന്നെ റെഡി ക്ലോസിലാത്തത് കൊണ്ടല്ലേ ഭയങ്കര കയ്യൊക്കെ വേറെലൊക്കെ ഭയങ്കരമായിട്ട് മരവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ താഴെ പോയി നോക്കും, വേറെ ആരും കാണാനൊന്നുമില്ല. സെക്യൂരിറ്റീസും കാര്യങ്ങളോ അല്ലെങ്കിൽ കാണാനില്ല, എന്ത് സംഭവം അറിയില്ല. ചിലപ്പോൾ വരാനുള്ള സമയം ഒന്നും ഉണ്ടാവുള്ളൂ. നമുക്ക് ഇന്നലെ താഴെ പോയി നോക്കാം.
പോയിന്റ് കോടനാട് നല്ല അടിപൊളി സ്ഥലമാണ്. ഭയങ്കരമായിട്ട് കാണുന്ന കാഴ്ചകളുണ്ട്. താഴത്തു നിന്നൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ കുറച്ച് കോടം കൂടിയത് കൊണ്ടായിരിക്കാം. കോടനാട് നല്ല പേരുകൊണ്ട് കോടല്ലാതെ ഇല്ലാത്ത ടൈം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കും താഴെ കുറച്ച് ക്ലിയർ കാണുകയാണ്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുന്നു അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൺറൈസിങ് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കുറച്ച് വൈകിയ കൊണ്ട് സൺറൈസിങ് കുറച്ച് പോയിട്ടുണ്ട്. ഉയർന്നു കണ്ട് സൂര്യനെ കുറച്ച് ഉയർന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ധൈര്യമായിട്ട് പോവാം. താഴെ വീഴൊന്നുമില്ല. അത് പോയതുകൊണ്ട് നല്ല അടിപൊളി ഫ്രണ്ട്സ്. ഇവിടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് നല്ല ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറങ്ങാം കുറച്ച് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ thank you.
ഫ്രണ്ട്സ് നമ്മൾ ഊട്ടി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കലാണ്. ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല സോഫ്റ്റ് ദോശ, നല്ല അടിപൊളി സംഭവം ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഊട്ടി ഒന്ന് കറങ്ങാന്. ജാഫറും ഭയങ്കര വിഷമിക്കണമെന്ന് പറഞ്ഞിട്ട് തലകറക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കയറിയതാണ്. അപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മഞ്ചൂരി എത്തിയിട്ടുണ്ട്. നമ്മളിത് എവിടെ നോക്കിയാലും നമുക്ക് ഊട്ടിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നതാ ഈ ഒരു തേയിലത്തോട്ടം മാത്രമാണ്. എവിടെ നോക്കിയാലും തേയിലത്തോട്ടമാണ്. പിന്നെ ഇവിടുത്തെ തണുപ്പാണ് അനുഭവിച്ചറിയേണ്ടത്. അത് നേരിട്ട് വന്നിട്ട് അനുഭവിച്ചറിയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇന്നൊക്കെ നല്ല തണുപ്പുണ്ട്. രാവിലെ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് തണുപ്പ് കുറവ്. ഊട്ടിയിലൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.